പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 13-ാമത്തെ ചാപ്റ്ററിലെ ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി മീൻസ് അവസര സമത്വം. അപ്പോൾ സമത്വം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ആ സമത്വത്തിന് രണ്ട് സങ്കല്പങ്ങളുണ്ട് എന്നും പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമത്തെ സങ്കല്പമാണ് നെഗറ്റീവ് കൺസെപ്റ്റ് ഓഫ് ഇക്വാളിറ്റി, അതുപോലെ തന്നെ പോസിറ്റീവ് കൺസെപ്റ്റ് ഓഫ് ഇക്വാളിറ്റി. ദീസ് ആർ ദ ടു കൺസെപ്റ്റ് ഓഫ് ഇക്വാളിറ്റി. വാട്ട് യു മീൻ ബൈ നെഗറ്റീവ് കൺസെപ്റ്റ് ഓഫ് ഇക്വാളിറ്റി? എന്താണ് സമത്വത്തിന്റെ നിഷേധാത്മക സങ്കല്പം? അതായത് ജാതി, മതം, വർഗം, സമ്പത്ത്, ലിംഗം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവേചനങ്ങൾ പാടില്ലെന്നും പ്രത്യേക അവകാശങ്ങൾ ഉണ്ടായിരിക്കരുതെന്നും സമത്വത്തിന്റെ നിഷേധാത്മക സങ്കല്പം പറയുന്നു. അതായത് ഏതെങ്കിലും ജാതിയുടെ അടിസ്ഥാനത്തിലോ മതത്തിന്റെ അടിസ്ഥാനത്തിലോ വംശത്തിന്റെ അടിസ്ഥാനത്തിലോ സമ്പന്നൻ ദരിദ്രൻ എന്നതിന്റെ അടിസ്ഥാനത്തിലോ ആണ് പെണ്ണ് എന്ന ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലോ വിവേചനങ്ങൾ പാടില്ല എന്നുള്ളതാണ് നിഷേധാത്മക സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേക അവകാശങ്ങൾ ഉണ്ടായിരിക്കാൻ പാടില്ല എന്നും കൂടെ അവിടെ പ്രത്യേകം എടുത്തു പറയുന്നു. അപ്പം ഇന്ന മതത്തിൽപ്പെട്ട ആളാണ് അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളാണ് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായ പദവികളോ പ്രത്യേകമായ അവകാശങ്ങളോ ഒന്നും ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ള കൺസെപ്റ്റാണ് നിഷേധാത്മക സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അഥവാ അവസര സമത്വം എന്ന് പറയുന്നത്. ഈ അവസര സമത്വം എന്താണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ ആദ്യം സമത്വത്തിന് ഈ രണ്ട് കൺസെപ്റ്റുകളും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം നെഗറ്റീവ് കൺസെപ്റ്റ് ഓഫ് ഇക്വാളിറ്റി അല്ലെങ്കിൽ സമത്വത്തിന്റെ നിഷേധാത്മക സങ്കല്പം എന്താന്നുള്ളത് ഇപ്പൊ നമ്മൾ പറഞ്ഞു, അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ അതേസമയം സമത്വത്തിന് പോസിറ്റീവ് സൈഡുണ്ട് അഥവാ പോസിറ്റീവ് കൺസെപ്റ്റ് ഓഫ് ഇക്വാളിറ്റി. എല്ലാവർക്കും വേണ്ടത്ര അവസരങ്ങൾ കിട്ടണമെന്ന് സമത്വത്തിന്റെ ക്രിയാത്മക അല്ലെങ്കിൽ പോസിറ്റീവ് കൺസെപ്റ്റ് പറയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ പോസിറ്റീവ് കൺസെപ്റ്റിനെയാണ് നമ്മൾ അവസര സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാരെന്ന നിലയിൽ എല്ലാ ജനങ്ങൾക്കും അവരുടെ കഴിവുകളും പ്രതിഭയും വികസിക്കാനും അവരുടെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും പിന്തുടരാനും തുല്യമായ, പ്രത്യേകം പറയുന്നത് തുല്യമായ അവകാശങ്ങളും അവസരങ്ങളും ലഭിക്കുന്നതിനുള്ള അർഹതയുണ്ടെന്നാണ് അവസര സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവസര സമത്വം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ന നിലയില് അവിടെ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ വംശത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ലിംഗത്തിന്റെ പേരിലോ അവരുടെ കഴിവുകളും പ്രതിഭകളും വികസിപ്പിക്കാനുള്ള സാഹചര്യവും അവരുടെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും പിന്തുടരാനുള്ള അവകാശങ്ങളും നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നുള്ള കൺസെപ്റ്റാണ്. അല്ലെങ്കിൽ നിഷേധിക്കപ്പെടാന്നുള്ളതിനേക്കാൾ ഉപരി അതെല്ലാം അവർക്ക് എപ്പോഴും ലഭിക്കണം എന്നുള്ള ആശയമാണ് അവസര സമത്വം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അവസര സമത്വം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു സമൂഹത്തിലെ ജനങ്ങളും ഇവിടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും വ്യത്യസ്തമായിരിക്കും എന്നാണ് അർത്ഥം. അപ്പൊ വ്യത്യസ്തമായ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളുമുള്ള ആ ജനങ്ങളുടെ അവകാശങ്ങളും ഇഷ്ടങ്ങളും അഭിലാഷങ്ങളും എല്ലാം അവിടെ എന്തുണ്ടായിരിക്കണം, അവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അവസര സമത്വം എന്ന് പറയുന്നത്. അവിടെ ഏതെങ്കിലും ഒരാള് താഴ്ന്ന ജാതിക്കാരൻ എന്ന നിലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മതക്കാരൻ എന്ന നിലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലിംഗത്തിൽപ്പെട്ട ആള് എന്ന നിലയിലോ
ഈ അയാളുടെ വ്യത്യസ്തമായ ഇഷ്ടങ്ങളോ വ്യത്യസ്തമായ ആഗ്രഹങ്ങളോ വ്യത്യസ്തമായ ലക്ഷ്യങ്ങളോ തടസ്സപ്പെടാൻ പാടില്ല, അതെല്ലാം അയാൾക്ക് ലഭിക്കണം എന്നുള്ള ആശയമാണ് അവസര സമത്വം എന്ന് പറയുന്നത്. ഇതിനെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പദവി, സമ്പത്ത്, ആനുകൂല്യം എന്നിവയിലുള്ള അസമത്വത്തെക്കാൾ പ്രാധാന്യം നമുക്ക് പദവിയില്, നമുക്ക് ചിലപ്പോൾ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന പദവിയായിരിക്കും ഉണ്ടാവാം, ചില ആളുകൾക്ക് താഴ്ന്ന പദവിയായിരിക്കും ഉണ്ടാവാം, ചിലവര് സമ്പന്നരായിരിക്കും, ചിലവര് ദരിദ്രരായിരിക്കും. അപ്പം ചിലപ്പോ ചില സമൂഹത്തിന് ചില പ്രത്യേകമായ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടാവും. അപ്പം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന അസമത്വങ്ങൾ ഈ രീതിയിലേക്കാണ്. പദവിയുടെ അടിസ്ഥാനത്തിൽ അസമത്വമുണ്ട്, സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അസമത്വമുണ്ട്, അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിലും അസമത്വങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പം ഇവയൊന്നുമല്ല അസമത്വത്തിന്റെ പ്രശ്നം എന്നാണ് പറയുന്നത്. പിന്നെന്താണ്? മനുഷ്യരുടെ പ്രാഥമിക ആവശ്യങ്ങൾ, പ്രാഥമിക ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസിക് നീഡ്സ് അഥവാ നിറവേറ്റപ്പെടുക എന്നതാണ് പ്രധാനം എന്നുള്ളതാണ്. അപ്പം മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നതാണ് സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. ഇപ്പം ഒരു സമ്പന്നരായിക്കോട്ടെ, ആ സമ്പന്നൻ ആണും അതുപോലെ തന്നെ ദരിദ്രനും, ഈ ദരിദ്രനായിട്ടുള്ള ആളുകൾക്ക് എന്ത് കിട്ടണം? ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ സമത്വമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പറഞ്ഞത് ഇതാണ്, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഇവ ലഭ്യമാക്കുന്നതിൽ തുല്യതയില്ലെങ്കിൽ, തുല്യമായിട്ടല്ല ലഭിക്കുന്നതെങ്കിൽ അത്തരം ഒരു സമൂഹത്തെ, അല്ലെങ്കിൽ അതൊരു അസമത്വത്തെയും അനീതിയെയും നിറഞ്ഞ സമൂഹമാണെന്ന് പറയാം. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സമൂഹമാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ അസമത്വവും അനീതി നിറഞ്ഞ ഒരു സമൂഹത്തെ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സമത്വ സമൂഹമായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ അവസര സമത്വം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ജാതിയുടെയോ മതത്തിന്റെയോ ലിംഗത്തിന്റെയോ പേരിൽ ഒരാളുടെ കഴിവുകൾ, അയാളുടെ പ്രതിഭയും അയാളുടെ കഴിവുകളും ശേഷികളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നിഷേധിക്കപ്പെടാൻ പാടില്ല അവസര സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരു ടോപ്പിക്കാണ്, അസമത്വങ്ങൾ. അസമത്വങ്ങളെ പ്രധാനമായിട്ട് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, നാച്ചുറൽ ആൻഡ് സോഷ്യൽ ഇനീക്വാളിറ്റീസ്, നൈസർഗികവും സാമൂഹികവുമായ അസമത്വങ്ങൾ. ഇനീക്വാളിറ്റീസ് പറയാൻ ശ്രദ്ധിക്കുക, സമത്വത്തെ കുറിച്ചല്ല പറയുന്നത്, അസമത്വത്തെ കുറിച്ചാണ്. ഇനീക്വാളിറ്റീസ് അതിനെ കുറിച്ചാണ് പറയുന്നത്. ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അസമത്വം. ഈ അസമത്വം നമ്മൾ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, ഒന്ന് നാച്ചുറൽ ആൻഡ് സോഷ്യൽ ഇനീക്വാളിറ്റി. ഇനി എന്താണ് ഈ നാച്ചുറൽ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ നൈസർഗിക അസമത്വം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. രാഷ്ട്രീയ സിദ്ധാന്തത്തില് അസമത്വങ്ങളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതാണ് നാച്ചുറൽ ആൻഡ് സോഷ്യൽ ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. ജനങ്ങളുടെ വ്യത്യസ്തമായ കഴിവുകളിൽ നിന്നും പ്രതിഭകളിൽ നിന്നും ഉടലെടുക്കുന്ന അസമത്വങ്ങളെയാണ് നൈസർഗിക അസമത്വങ്ങൾ എന്ന് പറയുന്നത്. ഇത് സാമൂഹിക അസമത്വത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അതായത് ഒരാള് ജനിക്കുമ്പോഴേ കിട്ടുന്ന ജന്മവാസന എന്നൊക്കെ പറയാറുണ്ടല്ലോ, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ജന്മവാസനകൾ ആയിരിക്കില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അല്ലെ. ചില ആളുകളെ ജനിക്കുന്ന സമയത്ത് നല്ല കഴിവുകളുള്ള, പല വ്യത്യസ്തമായ കഴിവുകളുള്ള ആളുകളെ, പാട്ടുപാടാനുള്ള കഴിവ് നല്ല, ചില ആളുകളെ ചിലപ്പോൾ ജനിക്കുന്ന സമയത്ത് തന്നെ കണ്ണു കാണാത്ത, ചെവി കേൾക്കാത്ത, വികലാംഗരായ, പിന്നെ അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള ആളുകളായിട്ടൊക്കെ ആയിരിക്കും ജനിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള അസമത്വങ്ങളെയാണ് നമ്മൾ നൈസർഗിക അസമത്വങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ അപ്പോ സാമൂഹിക അസമത്വങ്ങളോ അതെന്താന്നുള്ളതും കൂടെ നോക്കാം. സാമൂഹിക അസമത്വം എന്ന് പറഞ്ഞാല് സമൂഹത്തിലെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ചൂഷണം ചെയ്യുന്നതിലൂടെയും ഈ വിഭാഗത്തിന്റെ അവസരം നിഷേധിക്കുകയും ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അസമത്വത്തെയാണ് നമ്മൾ സാമൂഹിക അസമത്വം എന്ന് പറയുന്നത്.
അതായത് സമൂഹത്തിലെ ഒരു വിഭാഗം, സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ പ്രബലമായ വിഭാഗം, സമൂഹത്തിലെ ഏറ്റവും ദുർബലമായ ന്യൂനപക്ഷമായ ഒരു വിഭാഗത്തിന്റെ ഏതെങ്കിലും തരത്തിൽ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ വർഗത്തിന്റെ പേരിലോ നിറത്തിന്റെ പേരിലോ ഏതെങ്കിലും തരത്തിൽ അവരെ അവരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടോ? നീ പെണ്ണായതുകൊണ്ട്, താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട, ഇന്ന് പിന്നെ വിദ്യാഭ്യാസിക്കേണ്ട, സ്കൂളിലേക്ക് വരരുത് എന്നീ രീതിയിൽ അവരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നില്ല, സോറി നിഷേധിക്കപ്പെടുകയും അതുമൂലം ഉണ്ടാകുന്ന അസമത്വങ്ങളെയാണ് സാമൂഹിക അസമത്വങ്ങൾ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ട് ഇപ്പൊ നമുക്കറിയാം ആഫ്രിക്ക അല്ലെ, നീഗ്രോസുകൾ പ്രധാനമായിട്ടും കൊളോണിയൽ കാലഘട്ടങ്ങളിൽ അവരെ അടിമകളാക്കാനും കറുത്തതിന്റെ പേരിൽ അവരെ അടിമകളാക്കാനും അതുപോലെ തന്നെ കായികപരമായ ജോലികൾ ചെയ്യാനും ബുദ്ധി ഇല്ലാത്തവരൊക്കെ ആയിട്ടായിരുന്നു ചിത്രീകരിക്കപ്പെട്ടിരുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല അവർ. അവര് നമ്മളെ പോലെ തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ വെള്ളക്കാരെ പോലെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ പോലെ തന്നെ ബുദ്ധിയും കഴിവും സാമർത്ഥ്യവും ഉള്ള ആളുകളായിരുന്നു. പക്ഷെ അവരെങ്ങനെ തരം താഴ്ത്തി എന്നുള്ളതാണ്. അത് സമൂഹമാണ് അവർക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തത്. അപ്പോ സമൂഹം ഉണ്ടാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ സമൂഹം നിർമ്മിച്ച അസമത്വങ്ങളെയാണ് നമ്മൾ സാമൂഹിക അസമത്വങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നടന്നിരുന്ന ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്, അത് സമൂഹം ഒരു വിഭാഗം ആളുകൾ താഴ്ന്നവരെന്നും മറ്റൊരു വിഭാഗം ഉയർന്നവരെന്നും ഉയർന്നവർക്ക് മാത്രമേ എല്ലാ അവകാശങ്ങളും ഉണ്ടാകുകയുള്ളൂ, താഴ്ന്നവർക്ക് യാതൊരു തരത്തിലുള്ള അവകാശങ്ങൾ ഉണ്ടാവുകയില്ല എന്നുമുള്ള ഒരു സാമൂഹിക നിർമ്മിതിയിലൂടെ ഉണ്ടാക്കിയ അസമത്വങ്ങളെയാണ് നമ്മൾ സാമൂഹിക അസമത്വം എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് മനസ്സിലാവും. ഇനി ഇത് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ നൈസർഗിക അസമത്വങ്ങളും അതുപോലെ തന്നെ സാമൂഹിക അസമത്വങ്ങളും, അപ്പം രണ്ടു അസമത്വങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതിന് നൈസർഗികമായ അസമത്വങ്ങൾ ജന്മനാ ഉണ്ടാകുന്ന കാലില്ലാത്ത ആളുകള്, കണ്ണ് കാണാത്ത ആളുകള്, ചെവിയില്ലാത്ത ആളുകള്, ഇത്തരത്തിലുള്ള അസമത്വങ്ങളും ഇപ്പോ ഒരു അസമത്വമായ ആ രീതിയിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നൈസർഗികമായിട്ട് അസമത്വങ്ങളും ഏയ് നമ്മൾക്ക് ഇപ്പോ അസമത്വമല്ല എന്ന രീതിയിലേക്കാണ് പറയപ്പെടുന്നത്. കാരണം ഈ നൈസർഗികമായ അസമത്വങ്ങള് എന്ന ആശയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നൈസർഗികമാണെന്ന് നമ്മൾ കരുതുന്ന ജന്മനാ ഉള്ള അസമത്വമായിട്ട് അല്ലെങ്കിൽ പിന്നെ പല പ്രശ്നങ്ങളും ചില വ്യത്യസ്ത മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന രീതിയിലുള്ള ശാസ്ത്രത്തിന്റെ പുരോഗതി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വൈദ്യശാസ്ത്രത്തിലെ സാങ്കേതിക വിദ്യയുടെയൊക്കെ പുരോഗതി വൈകല്യമുള്ള അനേകം ജനങ്ങളെ സമൂഹത്തില് കാര്യക്ഷമമായി പ്രവർത്തിക്കാന്നതിനെ പ്രാപ്തരാക്കി എന്നുള്ളത്. അതായത് വൈകലാംഗനായിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ചെവി കേൾക്കാത്തവനോ കണ്ണ് കാണാത്തവനോ ആളുകൾക്ക് ജന്മനാളുള്ള ആ നൈസർഗികമായിട്ടുള്ള ആ ഒരു കുറവിനെ ശാസ്ത്രീയമായ രീതിയിലെ കണ്ടുപിടുത്തങ്ങളുടെ യന്ത്രങ്ങളുടെ ഒക്കെ സഹായത്തോടു കൂടി മനുഷ്യന്മാർക്ക് സാധാ മനുഷ്യന്മാരെ പോലെ തന്നെ അവർക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും നോർമൽ ആയിട്ടുള്ള മനുഷ്യന്മാരും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വികലാംഗരായിട്ടുള്ളവരുടെ പ്രശ്നം പരിഹരിച്ച് അവരും നമ്മളോടൊപ്പം നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നൈസർഗികമായിട്ടുള്ള അസമത്വം എന്ന് പറയുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു അസമത്വമായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല എന്ന രീതിയിലേക്ക് വരെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള പല അസമത്വങ്ങളും ഒരു പരിധിവരെ നമ്മുടെ നിയമങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള സാമൂഹികമായിട്ട് ഇടപെടലുകളുടെയൊക്കെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ ഈ രണ്ട് അസമത്വങ്ങളും ഇപ്പോ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് ഒരു പരിധിവരെ അതൊരു അസമത്വമായിട്ട് മാറുന്നില്ല. പിന്നെ എന്താണ് അസമത്വം, ഇന്ന് നമ്മൾ കണക്കാക്കുന്ന അസമത്വം ഏത് രീതിയിലാണ് എന്നുള്ളതിനെ കുറിച്ച് ആണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഇതിൽ നിന്നെല്ലാം, അതായത് ഈ മാറ്റങ്ങളുണ്ട്, ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാകുന്നു എന്നുള്ളതാണ്, നൈസർഗികമോ സാമൂഹികമോ ആയ അസമത്വങ്ങളെ ഒരു സമൂഹത്തിന്റെ നിയമങ്ങളെയും നയങ്ങളെയും വിലയിരുത്തുന്നതിനുള്ള അളവുകോലായിട്ട് സ്വീകരിക്കാനാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അസമത്വങ്ങളുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് തരത്തിലുള്ള അസമത്വങ്ങളൊന്നും നമുക്കൊരു അളവുകോലായിട്ട് കാണാൻ പറ്റില്ല, സമത്വം അസമത്വത്തെ കണക്കാക്കാനുള്ള ഒരു അളവുകോലാക്കി കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ കാരണത്താൽ പല സൈദ്ധാന്തികരും അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസും
അസമത്വങ്ങളെ വേർതിരിക്കുന്നതിന്, സമൂഹത്തിലുള്ള അസമത്വങ്ങളെ വേർതിരിക്കുന്നതിന് വേണ്ടി പുതിയ രണ്ട് മാർഗങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. അതിൽ ഒന്നാണ് നമ്മുടെ തെരഞ്ഞെടുക്കലിൽ നിന്നുണ്ടാകുന്ന അസമത്വങ്ങൾ. നമ്മൾ ഏതെങ്കിലും ഒരു പോസ്റ്റ് തെരഞ്ഞെടുക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അസമത്വങ്ങൾ. നമ്മൾ ഡോക്ടറാകാം എന്ന രീതിയിൽ തെരഞ്ഞെടുത്തു, അല്ലെങ്കിൽ നമ്മൾ ടീച്ചറാകാം എന്ന രീതിയിലേക്ക് തെരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ഞാൻ കർഷകനാകാമെന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ബിസിനസ്സുകാരനാകാന്നുള്ള, ഇങ്ങനെ നമ്മൾ തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അസമത്വങ്ങൾ. മനസ്സിലാകണ്ടല്ലോ, അത്തരത്തിലുള്ള അസമത്വങ്ങൾ, അതായത് നമ്മുടെ തെരഞ്ഞെടുക്കലിൽ നിന്നും ഉടലെടുക്കുന്ന അസമത്വങ്ങൾ. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് കുടുംബത്തിന്റെയോ ഒരു വ്യക്തി ജനിച്ചു വളർന്ന സാഹചര്യത്തിന്റെയോ സ്വാധീനത്തിലുണ്ടാകുന്ന അസമത്വങ്ങൾ. അതായത് നല്ല സാമ്പത്തിക ശേഷി, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു കുടുംബത്തിലാണ് ഒരു കുട്ടി ജനിച്ചതെങ്കിൽ സ്വാഭാവികമായിട്ടും അവരും ആ ഒരു രീതിയിലേക്കായിരിക്കും വളർന്ന് വലുതായി ആ രീതിയിൽ തന്നെ ആയി മാറും. അതേ സമയത്ത് ഭൂരിഭാഗവും ഒരു ചേരി പ്രദേശത്തോ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികമായിട്ടോ പിന്നോക്കം നിൽക്കുന്ന ഒരു വീട്ടിലാണ് ജനിച്ചതെങ്കിൽ സ്വാഭാവികമായിട്ടും അവന് ആ ഒരു ചുറ്റുപാടുമായി ബന്ധപ്പെട്ടുള്ള ആ രീതിയിലെ വളരാൻ സാധിക്കുകയോ അവർക്ക് ഉയർന്നു വരാൻ വരിക എന്നുള്ളത് വലിയ ചലഞ്ച് ആയിരിക്കും, വെല്ലുവിളിയായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കുടുംബത്തിന്റെയോ വ്യക്തി ജനിച്ചു വളർന്ന സാഹചര്യത്തിന്റെയോ സ്വാധീനത്തിലുണ്ടാകുന്ന അസമത്വങ്ങൾ, ഇങ്ങനെ രണ്ട് തരത്തിലുള്ള അസമത്വങ്ങളാണ് പൊതുവെ പുതിയ രീതിയിലുള്ള സൈദ്ധാന്തികര് സമൂഹത്തില് അസമത്വങ്ങളെ വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പം സമത്വത്തിന്റെ വക്താക്കള് അസമത്വങ്ങളെ വേർതിരിക്കുന്നതിന് വേണ്ടി പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത് രണ്ടാമത്തെ മാനദണ്ഡത്തിലാണ്, അഥവാ കുടുംബത്തിന്റെയോ ഒരു വ്യക്തിയുടെ ജനിച്ചു വളർന്നു വന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന അസമത്വങ്ങളെയാണ് സമത്വവാദികള് അസമത്വത്തെ വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ് ഇത്രയുമാണ്. നെക്സ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് 3 dimensions ഓഫ് ഇക്വാളിറ്റി, സമത്വത്തിന്റെ 3 മാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതാണ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.